നാടകം കളിച്ച് രാഷ്ട്രീയത്തെ കുട്ടിച്ചോറാക്കുന്ന ഒരു പ്രവണതയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളിലും ഇന്ന് കണ്ടുവരുന്നത് അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന നിലപാട് ആർക്കും എവിടെയും ഒരു സ്ഥിരതയില്ല ജനം ഈ തമ്മിലടിയിലും തർക്കത്തിലും പെട്ട് ബലിയേടാകുന്നത് മാത്രം മിച്ചം ഇപ്പോഴിതാ കൺമുന്നിൽ കാണുന്ന ഒരു കാഴ്ച തന്നെ അതിന് ഉദാഹരണമാണ് എന്ത് വില കൊടുത്തും നേതാക്കന്മാരെ സ്വന്തമാക്കാനുള്ള പതിനെട്ടടവും പഠിച്ചിട്ടാണ് ബി ജെ ഇറങ്ങുന്നത് ഇപ്പോൾ പ്രയോഗിച്ചടവും അതുതന്നെയായിരിക്കാം മഹാരാഷ്ട്രയിൽ നാടകീയ രാഷ്ട്രീയ നീക്കങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് എൻ സി പി എ പിളർത്തി അജിത് പവാർ ഷിന്റെ സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായിരിക്കുന്നു അജിത് പവാറിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പാർട്ടി നേതാക്കളും എം എൽ എമാരും ഏക്നാഥ് ഷിൻ്റെ നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ ഭാഗമായതോടെ മഹാരാഷ്ട്രയിൽ ബി സഖ്യം കൂടുതൽ കരുത്താർജിക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്ഭവനിലെത്തി ഏക്നാഥ് ഷിന്റേ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തു പ്രതിപക്ഷ നിരയെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ടാണ് അജിത് പവാറിന്റെ നാടകീയ നീക്കം ഇരുപത്തിയൊൻപത് എം എൽ എ രാജ്ഭവനിലെത്തിയ അജിത് പവാർ ബി ജെ പി ഷിന്റെ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു എൻ സി പി നേതാക്കളായ ധർമ്മറാവു അത്രം സുനിൽ വൽസാദെ അതിഥി താക്കറെ ഹസൻ മുഷ്രീഫ് ജഗൻ ബുജ്പൽ ധനനി മുണ്ടെ അനിൽ പാട്ടീൽ ദലീപ് വത്സെപതി തുടങ്ങിയവരും അജിത് പവാറിനൊപ്പം മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസിനൊപ്പമാണ് ഇവർ രാജ്ഭവനിലെത്തിയത് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡേയും രാജ്ഭവനിൽ എത്തിയിരുന്നു മഹാരാഷ്ട്ര നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയാനുള്ള താല്പര്യം അജിത് പവാർ നേരത്തെ പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹം ബി ജെ പി പാളയത്തിലേക്ക് എത്തുന്നത് എൻ സിപിയുടെ അൻപത്തിമൂന്ന് എം എൽ എ മാരിൽ പേരുടെയും പിന്തുണ അജിത് പവാറിനുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ന് രാവിലെ അജിത് പവാറിന്റെ മുംബൈയിലെ വസതിയിൽ എൻ സി പി നിയമസഭാംഗങ്ങളുടെ ഒരു സംഘം യോഗം ചേർന്നിരുന്നു പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് സുപ്രിയ സുലേ മുതിർന്ന നേതാവ് ജഗൻ ഭൂജ്ബൽ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി എന്നാൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ജയന്ത് പാട്ടീൽ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല അതേസമയം മുംബൈയിലെ കൂടിക്കാഴ്ചയെക്കുറിച്ച് തനിക്കറിയില്ലെന്നാണ് പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ പൂനെയിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്തുകൊണ്ടാണ് ഇത്തരമൊരു യോഗം വിളിച്ചതെന്ന് എനിക്ക് കൃത്യമായി അറിവില്ല പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അജിത് പവാറിന് എം എൽ എ യോഗം വിളിക്കാൻ അവകാശമുണ്ട് അദ്ദേഹം അത് പതിവായി ചെയ്യുന്നതാണ് ഈ യോഗത്തെക്കുറിച്ച് എനിക്ക് കൂടുതൽ വിശദാംശങ്ങൾ അറിയില്ല എന്നാണ് ശരത് പവാർ പറയുന്നത് അതേസമയം മഹാരാഷ്ട്രയിൽ വീണ്ടും രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് വേദിയൊരുങ്ങുന്നതായി ഒരു മാസം മുൻപ് റിപ്പോർട്ടുണ്ടായിരുന്നു ഏകനാഥ് ഷിൻഡയുടെ ശിവസേനയിൽ നിന്ന് എം എൽ എമാരും എം പിമാരും ഉടൻ പുറത്തുവരുമെന്ന് ശിവസേനാ മുഖപത്രമായ സാംന അവകാശപ്പെട്ടിരുന്നു ബി ജെ പി സഖ്യത്തിൽ നിരവധി പേർ അസ്വസ്ഥരാണെന്നാണ് സാംന തങ്ങളുടെ എഡിറ്റോറിയലിൽ പറഞ്ഞത് ാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിലെ ഇരുപത്തിരണ്ട് എം എൽ എമാരും ഒൻപത് ലോക്സഭാ എം പിമാരും ബി ജെ പിക്ക് സഖ്യത്തിൽ അതൃപ്തരാണെന്നാണ് സാംനയിൽ പറഞ്ഞുവെക്കുന്നത് ശിവസേനയിലെ എം എൽ എ മാർ തങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും അവരുടെ മണ്ഡലങ്ങളിൽ വികസനം നടക്കുന്നില്ല എന്നതിനാൽ ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി വിടാൻ ആഗ്രഹിക്കുകയാണ് എന്ന വാർത്തകളും അന്ന് വന്നിരുന്നു രാഷ്ട്രീയ മേധായാലും നേർവഴിയിലൂടെയുള്ള സഞ്ചാരപാതയല്ല ഒരുപാട് വളവും തിരിവും ഈ സഞ്ചാരം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം